എല്ലാവർക്കും വീണ്ടും ടാലന്റ് അക്കാഡമിയുടെ മറ്റൊരു ഡെയിലി കറന്റ് അഫയർ സെഷനിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2021 ഒക്ടോബർ 28 തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്, അല്ലെങ്കിൽ ആനുകാലിക വിഷയങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ടോപ്പിക് എന്ന് ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് ഒരു അച്ചീവ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്ഥാനം അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു എന്താ നേട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2021 ഒക്ടോബറിൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ടും അതിൻ്റെ കൂടെ തന്നെ എല്ലാ വീടുകളും വൈദ്യുതീകരിച്ചതുമായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഏത്? ഗോവ. അപ്പോൾ ഒന്നുകൂടി പറയാം, 2021 ഒക്ടോബറിൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ. അപ്പോൾ നമുക്ക് ഓപ്പൺ ഡെഫിക്കേഷൻ എന്താണെന്ന് അറിയാല്ലേ? പൊതുസ്ഥലങ്ങൾ അല്ലെങ്കിൽ തുറന്ന സ്ഥലങ്ങളിൽ ശൗചാലയത്തിലല്ലാതെയുള്ള മലമൂത്ര വിസർജനം. അപ്പോൾ അത്തരത്തിലിങ്ങനെ ഒരു സിംഗിൾ പേഴ്സൺ പോലും ഇല്ലാതെ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ടും അതിൻ്റെ കൂടെ തന്നെ എല്ലാ വീടുകളിലും വൈദ്യുതിയും എത്തിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഏത്? ഗോവ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു അച്ചീവ്മെൻ്റാണ് ഗോവ നടത്തിയിരിക്കുന്നത്. ഇനി ഗോവയുടെ അടുത്തൊരു അച്ചീവ്മെൻറ്റ് നോക്കാം. ഈ ഗോവ തന്നെയാണ് ഹർ ഘർ ജൽ മിഷൻ. ഇതാണ് ഹർ ഘർ ജൽ മിഷൻ വഴി എല്ലാ വീടുകളിലും ടാപ്പ് വാട്ടർ എത്തിച്ച ആദ്യ സംസ്ഥാനം. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഹർ ഘർ ജൽ മിഷൻ വഴി എല്ലാ വീടുകളിലും ടാപ്പ് വാട്ടർ ശുദ്ധജലം എത്തിച്ച ആദ്യ സംസ്ഥാനവും ഗോവ തന്നെയാണ്. തീർന്നില്ല, അടുത്തൊരു നേട്ടം കൂടി നോക്കാം. കോംപ്ലിമെൻ്റ്, അതായത് കംപ്ലീറ്റഡ്, ഇവർ ഗോവ തന്നെയാണ് 100% കോവിഡ് വാക്സിൻ, കോവിഡ് വാക്സിൻ്റെ ഫസ്റ്റ് ഡോസിന് എടുത്തിട്ടുള്ള എന്താ സംസ്ഥാനവും ഗോവ തന്നെയാണ്. ഓൾസോ കംപ്ലീറ്റഡ് 100% ഫസ്റ്റ് ഡോസ് കോവിഡ് 19 വാക്സിൻ, അല്ലെങ്കിൽ 100% അവിടെയുള്ള മുഴുവൻ ജനങ്ങൾക്കും കോവിഡ് 19 ആദ്യ വാക്സിൻ നൽകിയ എന്താ സംസ്ഥാനവും ഗോവ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഗോവയെക്കുറിച്ചുള്ള മൂന്ന് കാര്യങ്ങളാണ്, ഇത് രണ്ടും മുന്നേ ഉള്ളത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള 2021 ഒക്ടോബർ നടന്ന കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആയിട്ടും അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവരുടെ എല്ലാ വീടുകളും, ഗോവയിലുള്ള എല്ലാ വീടുകളിലും എന്തെത്തിക്കാൻ അവർക്ക് സാധിച്ചു? വൈദ്യുതി എത്തിക്കാനായിട്ടും സാധിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം മറക്കരുത്. നമുക്ക് നമ്മൾ എല്ലായ്പ്പോഴും പഠിക്കുമ്പോൾ തന്നെ ഗോവയുടെ മുഖ്യമന്ത്രി ആരാണത്? പ്രമോദ് സാവന്ത് ആണ്. ആരാണ്? പ്രമോദ് സാവന്ത് ആണ് ഗോവയുടെ മുഖ്യമന്ത്രി. ഇനി ഗോവയുടെ ഗവർണർ ആരാണ്? നമ്മൾ എന്താ മലയാളികൾ എന്താ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ല, നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ആരാണ്? അതെ, ശ്രീധരൻ പിള്ള അല്ലേ. ശ്രീധരൻ പിള്ളയാണ്, എന്താ മലയാളിയായ ശ്രീധരൻ പിള്ളയാണ് ഗോവയുടെ ഇപ്പോഴത്തെ ഗവർണർ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി ഗോവയുടെ ക്യാപിറ്റൽ നമുക്കറിയാം അല്ലേ, പനാജിയാണ്. അപ്പോൾ ഗോവയുടെ മുഖ്യമന്ത്രി ആരാണത്? പ്രമോദ് സാവന്ത് ആണ്. ഗോവയുടെ നിലവിലെ ഗവർണർ മലയാളിയായ ശ്രീധരൻ പിള്ളയാണ്. ദെൻ ഗോവയുടെ ക്യാപിറ്റൽ ഏതാണത്? പനാജിയാണ്. മറക്കില്ലല്ലോ. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു ഇന്ത്യയിലെ മേജർ തുറമുഖത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കേട്ടുകൊണ്ടായിരിക്കും അല്ലേ, റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ സിസ്റ്റം. റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ സിസ്റ്റം. അപ്പോൾ ഈ റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ സിസ്റ്റം ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ മേജർ തുറമുഖമാണ് ശ്യാമപ്രസാദ് മുഖർജി പോർട്ട്, അല്ലെങ്കിൽ എവിടെയുള്ളത്? കൊൽക്കത്തയിലുള്ള ശ്യാമപ്രസാദ് മുഖർജി പോർട്ടാണ് ഇത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ സിസ്റ്റം നിലവിൽ വന്ന മേജർ തുറമുഖം. ഇനി ഈ റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താ, ഒരു ലോങ് റേഞ്ച് മറൈൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ലോങ് റേഞ്ച് മറൈൻ, അതായത് ഫോണിലുപരി നമുക്ക് ഒരുപാട് ദൂരത്ത് നിന്ന് ഈ വെസൽസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, സാൻഹെഡ്സിൽ നിന്നുള്ള വെസൽസിന്, കൊൽക്കത്തയിലെ സാൻഹെഡ്സിൽ നിന്നുള്ള വെസൽസിന് എന്താ കൊൽക്കത്തയിലോട്ട് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏതൊരു കണ്ടീഷനിലും. നമുക്കറിയാം മറൈൻ എന്ന് പറയുന്നത് എന്താ, കടലെന്ന് പറയുന്ന വളരെ നല്ല ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കില്ല. കാറ്റുണ്ടോ മഴയുണ്ടോ എന്ത് തന്നെ ആയിരുന്നാലും ഡിസ്ട്രക്റ്റഡ് ആകാതെ എന്താ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന, അതിന് വേണ്ടിയിട്ടൊരു സിസ്റ്റമാണ് എന്താ റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ത്രൂ റേഡിയോ കേട്ടോ. അവർക്ക് റേഡിയോ വഴിയാണ് ഈ ഒരു ലോങ് റേഞ്ച് മറൈൻ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സിസ്റ്റം വന്നാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്, ഒരു മേജർ തുറമുഖമാണ് ഈ SPM അഥവാ ശ്യാമപ്രസാദ് മുഖർജി പോർട്ടിൻ കൊൽക്കത്ത. ഇനി ഇത് ഇതിൻ്റെ ഈ ഒരു റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ സിസ്റ്റത്തിൻ്റെ നാല് എന്താ ബേസ് സ്റ്റേഷൻസ് നാല് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്ന മുഴുവൻ ഹൂഗ്ലി ബേസിനെ എന്താ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഹൂഗ്ലി ബേസിനെ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ റേഡിയോ ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ സിസ്റ്റം നിലവിൽ വന്നിരിക്കുന്നത്. ഇനി ആ നാല് ബേസ് സ്റ്റേഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന് കൊൽക്കത്ത, രണ്ട് ഹൂഗ്ലി, ഹാൽഡിയ ആൻഡ്
സാഗർ പൈലറ്റ് സ്റ്റേഷൻ. അപ്പോൾ ഏതൊക്കെയാണ്? കൽക്കത്ത, ഹൂഗ്ലി, ഹാൽഡിയ ആൻഡ് സാഗർ പൈലറ്റ് സ്റ്റേഷൻ. ഇത് നാലുമാണ് ശ്യാംപ്രസാദ് മുഖർജി പോർട്ടിൽ നിലവിൽ വന്ന എന്ത് റേഡിയോ ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സിസ്റ്റത്തിൻ്റെ നാല് ബേസ് സ്റ്റേഷൻസ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിസ്റ്റത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റന്റ് അഡ്വൈസ് ആപ്പിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിവിധ മേഖലകളെ കുറിച്ചുള്ള വിവരങ്ങൾ, ഉപദേശങ്ങൾ, എന്താ പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് എന്നിവ ലഭിക്കാനായിട്ടുള്ള നമ്മുടെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഇറക്കിയ, അല്ലെങ്കിൽ അവരിറക്കിയ ഒരു ഇൻസ്റ്റന്റ് അഡ്വൈസ് ആപ്പാണ് എന്ത്? കൺസൾട്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വിവിധ മേഖലകളെ കുറിച്ചുള്ള വിവരങ്ങൾ, ഉപദേശം, ഗൈഡൻസ് എന്നിവ വിദഗ്ധരിൽ നിന്ന്, കേട്ടോ, അപ്പോൾ വിദഗ്ധരിൽ നിന്നാണ് ഈ ഉപദേശം ഗൈഡൻസും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് ലഭിക്കാനായിട്ട് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ ഇൻസ്റ്റന്റ് അഡ്വൈസ് ആപ്പ്, ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം 65 എക്സ്പേർട്സിൻ്റെ എന്താ ഗൈഡൻസ് ആണ്, അല്ലെങ്കിൽ ഒപ്പീനിയൻ ആണ് നമുക്ക് ലഭിക്കുന്നത് കൺസൾട്ട് ആപ്പ് വഴി. ഓക്കെ, അപ്പോൾ ഇത് പുറത്തിറക്കിയത് ആരാണ്? നമ്മുടെ റോഡ് ഗതാഗത മന്ത്രാലയം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് വിവിധ മേഖലകളിലെ എക്സ്പെർട്ടൈസ് ലഭിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് വിവിധ മേഖലകളിലെ ഗൈഡൻസ്, ഉപദേശം എന്നിവ ലഭിക്കാനായിട്ട് എത്ര എക്സ്പേർട്സ് നിന്ന്? ഏകദേശം 65 വിദഗ്ധരിൽ നിന്നും. നമുക്കിത് ചുരുക്കി പറയുവാണെങ്കിൽ കണക്റ്റിംഗ് നോളജ് സീക്കേഴ്സ് ആൻഡ് നോളജ് ഗിവേഴ്സ്, അതായത് വിവരങ്ങൾ ആവശ്യമുള്ളവരെയും വിവരങ്ങൾ നൽകുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എന്താ കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റന്റ് അഡ്വൈസ് ആപ്പാണ് നമ്മുടെ കേന്ദ്ര ഗതാഗത റോഡ് മന്ത്രാലയം പുറത്തിറക്കിയത് കൺസൾട്ട് ആപ്പ്. ഇനി നമുക്ക് നോക്കാം ആരാണ് നമ്മളെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം, അല്ലെങ്കിൽ മന്ത്രി ആരാണ്? അത് നിതിൻ ഗഡ്കരിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് മറക്കില്ലല്ലോ, നിതിൻ ഗഡ്കരിയാണ് നിലവിലെ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിൻ്റെ എന്താ മിനിസ്റ്റർ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെക്കുറിച്ചാണ്. ഈ സംസ്ഥാനം എന്താണ് ചെയ്തത്? അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ പുറത്തിറക്കി. എന്താണ് സ്വന്തമായി വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ? അതായത് ഒരു 10 വേണ്ടിയിട്ടുള്ള, 2021 മുതൽ 2030 അല്ലെങ്കിൽ ആ വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ എന്താ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഫ്ലോറ ആൻഡ് ഫോണ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടുന്നു. ആൻഡ് ഇറ്റ്സ് ഓൾസോ കൺസിഡറിങ് കോസ്റ്റൽ ആൻഡ് മറൈൻ ഇക്കോസിസ്റ്റം. അപ്പോൾ അവർ അവരുടെ എന്താ കടലിനെയും കരയെയും ഒരുപോലെ സംരക്ഷിക്കാനായിട്ടുള്ള, ഫ്ലോറയും ഫോണയും ഒരുപോലെ സംരക്ഷിക്കാനായിട്ടുള്ള മഹാരാഷ്ട്രയുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്, ഫോർ ദ ഇയർ ഓഫ് 2021 to 2030. ഓക്കെ, 10 ആക്ഷൻ പ്ലാനാണ്. ഇനി ഇതിൻ്റെ നമ്മൾ പറഞ്ഞു, ഇതെന്ന് പറഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ്. ഇത്തരത്തിൽ അവർക്ക് സ്വന്തമായിട്ടൊരു വൈൽഡ് ലൈഫ്, സാധാരണ കേന്ദ്രം ഒക്കെയാണ് ഇങ്ങനെ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാനൊക്കെ പുറത്തിറക്കുന്നത്. ഇതിപ്പോൾ ഇവരാണ്, അല്ലെങ്കിൽ സംസ്ഥാനം ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാന് പുറത്തിറക്കിയിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് നോക്കാം, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെയും ഗവർണറെയും അറിഞ്ഞിരിക്കുന്നു അല്ലേ. ആരാണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി? അത് ഉദ്ധവ് താക്കറെയാണ്. നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ. ശേഷം ഇനി മഹാരാഷ്ട്രയുടെ ഗവർണർ ആരാണത്? ഭഗത് സിംഗ് കോഷിയാരിയാണ്. അപ്പോൾ ഭഗത് സിംഗ് കോഷിയാരിയാണ് മഹാരാഷ്ട്രയുടെ ഗവർണർ. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ നമുക്കറിയാം മുംബൈ ആണെന്ന്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാം, നമുക്ക് മഹാരാഷ്ട്രയിൽ രണ്ട് ടൈഗർ റിസർവ്സും കൂടി നോക്കാം. പ്രധാനപ്പെട്ട രണ്ട് ടൈഗർ റിസർവാണ്, ഒന്ന് സഹ്യാദ്രി ടൈഗർ റിസർവും രണ്ടാമത്തത് മേൽഘട്ട് ടൈഗർ റിസർവ്. അപ്പോൾ ടൈഗർ റിസർവ് നമ്മുടെ എക്സാമിന് വളരെയധികം പ്രധാനപ്പെട്ടവയാണ്. ഒരു സംസ്ഥാനത്തെ നാഷണൽ പാർക്കും ടൈഗർ റിസർവും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ നാഷണൽ പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു, ഈ ടൈഗർ റിസർവ് എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാനായിട്ട് വളരെ എന്താ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈഗർ റിസർവ് നമ്മൾ ഓർത്തിരിക്കുക. നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ടൈഗർ റിസർവ് ആണ് പറഞ്ഞത്, എവിടത്തെയാണ്? മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി ടൈഗർ റിസർവും മേൽഘട്ട് ടൈഗർ റിസർവും. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ എന്താണ് മഹാരാഷ്ട്രയെ കുറിച്ച് പഠിച്ചത്? ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം ആദ്യമായിട്ട് അവർക്ക് വേണ്ടി വൈൽഡ് ലൈഫ് ആക്ഷൻ പ്ലാന് പുറത്തിറക്കി, അല്ലെങ്കിൽ പാസ്സാക്കി. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പുറത്തിറക്കിയ ഒരു സംവിധാനത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ മെയ്റ്റി, നമ്മൾ പ്രത്യേകിച്ച് തന്നെ നമ്മൾ ചുരുക്കി മെയ്റ്റി എന്ന് പറയുന്നുണ്ടല്ലേ, അപ്പോൾ മെയ്റ്റിയുടെ കീഴിലുള്ള മെയ്റ്റി സ്റ്റാർട്ടപ്പ് ഹബ്ബ്, അപ്പോൾ ഇവരാണ് ഇത് നൽകുന്ന. ആരാണ്? മെയ്റ്റി സ്റ്റാർട്ടപ്പ് ഹബ്ബ്. ഇനി ഇവരുടെ കൂടെ പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ പാർട്ട്നേർഡ് വിത്ത് ഗൂഗിൾ. അപ്പോൾ ഇവർ രണ്ടുപേരും സംയുക്തമായിട്ട് ഇന്ത്യയിലെ ലോക്കൽ സ്റ്റാർട്ടപ്പ്സിനെ, അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ലോക്കൽ സ്റ്റാർട്ടപ്പുകൾക്ക്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പുകൾ, സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട്
അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പുറത്തിറക്കിയ സംവിധാനമാണ് ആപ്പ് സ്കെയിൽ അക്കാഡമി. ഇതാണ് ആപ്പ് സ്കെയിൽ അക്കാഡമി. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ആരാണ് പുറത്തിറക്കിയത് മെയ്റ്റി വിത്ത് ഗൂഗിൾ, അല്ലെങ്കിൽ മെയ്റ്റിയുടെ കീഴിലുള്ള എന്താ സ്റ്റാർട്ടപ്പ് ഹബ്ബ്, അവരും ഗൂഗിളുമായിട്ടാണ് ഇത് പുറത്തിറക്കിയത്. ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരാണ് എൻ്റെ ബെനിഫിഷ്യറീസ്? ഇന്ത്യയിലെ ലോക്കൽ സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ ഒരു ആപ്പ് സ്കെയിൽ അക്കാഡമി പുറത്തിറക്കിയത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇവർ പ്രധാനമായിട്ടും ഇതുവഴി ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ എന്താ അഡ്വൈസ് നൽകുക, എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം തുടങ്ങിയ നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകളാണ് ഈ ഒരു ആപ്പ് സ്കെയിൽ അക്കാഡമി വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം. നമ്മൾ മെയ്റ്റിയെ കുറിച്ചാണല്ലോ പഠിച്ചത്. ആരാണ് നമ്മുടെ ഈ ഒരു മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന മന്ത്രി? അത് അശ്വിനി വൈഷ്ണവാണ് കേട്ടോ. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് മെയ്റ്റി എന്ന് പറയുന്ന ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. അടുത്തതായിട്ട് നമ്മൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലുള്ള ഒരു പുരോഗതി, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു നേട്ടം നോക്കാം. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ, അല്ലെങ്കിൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഇന്ത്യ സക്സസ്ഫുള്ളായിട്ട് ടെസ്റ്റ് ഫയർ ചെയ്തു. അപ്പോൾ ആ മിസൈലാണ് ഇത് അഗ്നി 5. പേരോർത്തിരിക്കുക, അഗ്നി 5. ഇനി ഇതെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറഞ്ഞു, 2021 ഒക്ടോബറിൽ വിജയകരമായ പരീക്ഷ ഇന്ത്യയുടെ സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ, അല്ലെങ്കിൽ ഇതിനെ ICBM എന്ന് പറയാം. എന്താണ് ICBM? അതെ, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ. അപ്പോൾ ഈ അഗ്നി 5 ദൂരപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 5000 km. അപ്പോൾ 5000 km ICBM, അല്ലെങ്കിൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 5 ദൂരപരിധി. ഇനി ഇത് പരീക്ഷിച്ചത് ഒഡീഷയിലെ APJ അബ്ദുൾ കലാം എന്താ ദ്വീപിൽ നിന്നാണ് ഈ അഗ്നി 5. DRDO ഇത് ഡെവലപ്പ് ചെയ്തത് DRDO തന്നെയാണ്. അപ്പോൾ DRDO ആണ് ഇത് പരീക്ഷിച്ചത്. എവിടെ വെച്ച്? ഒഡീഷയിലെ APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്ന്. അപ്പോൾ ഓർത്തിരിക്കുകയുള്ളു, ഇന്ത്യ 2021 ഒക്ടോബറിൽ പരീക്ഷിച്ച ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ് 5000 km ദൂരപരിധിയുള്ള അഗ്നി 5. എവിടെ നിന്ന്? APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്ന്. ഇനി ഇന്ത്യ വികസിപ്പിച്ചുള്ള അഗ്നി 5 മുൻപിൽ എന്താ ഇന്ത്യ അഗ്നി 1, അഗ്നി 2, അഗ്നി 3 and 4 ഇത് 4 ഇന്ത്യ പരീക്ഷിച്ചിട്ട് ഇന്ത്യ എന്താ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ദൂരപരിധി നമുക്ക് നോക്കാം. അഗ്നി 1 ഏകദേശം 700 km എന്താ ഈ ഒരു അഗ്നി 1 ദൂരപരിധി. അഗ്നി 2 2000 km. അഗ്നി 3 and 4 എത്ര കിലോമീറ്റർ? 2500 km മോർ ദാൻ 3500 km. ഓക്കെ, 2500 മുതൽ 3500 km കൂടുതലാണ് അഗ്നി 3 4 ദൂരപരിധി. ഓക്കെ, അപ്പോൾ ഇത് അഗ്നി എന്ന് പറയുന്നത് എന്ത് മിസൈലാണ്? ബാലിസ്റ്റിക് മിസൈലാണ്. നമ്മൾ പറഞ്ഞല്ല, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്, മാത്രമല്ല സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഇത് എപ്പോഴാണ് വിജയകരമായി DRDO പരീക്ഷിച്ചത്? അത് 2021 ഒക്ടോബറിലാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കുക, 2021 ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ആരാണ്? റെയിൽവേ ആണ്. അപ്പോൾ ഈ റെയിൽവേക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തുടർച്ചയായി 2 എന്ത് ചെയ്യുന്നത്? റെയിൽവേ ഇതുപോലെ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളാവുന്നത്. അപ്പോൾ അതാണ് ഇതിവിടെ നോക്കേണ്ട മെയിൻ പോയിന്റ്. തുടർച്ചയായിട്ട് 2 എന്താ ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ വിഭാഗങ്ങളിലെ ജേതാക്കളായത് ആരാണ്? റെയിൽവേ ആണ്. 5 സ്വർണവും 6 വെള്ളിയും 1 വെങ്കലവുമാണ് ആർക്ക് ലഭിച്ചത്? റെയിൽവേക്ക് ലഭിച്ചത്. 5 സ്വർണം 6 വെള്ളി 1 വെങ്കലം. ഇനി ഈ ഒരു ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ്, 2021 ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച ബോക്സറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട താരമാണ് തെലങ്കാനയുടെ നിഖാത് സരിൻ. അപ്പോൾ തെലങ്കാനയുടെ നിഖാത് സരിനാണ് 2021 ദേശീയ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മികച്ച ബോക്സിംഗ് താരമായിട്ട്, അല്ലെങ്കിൽ ബോക്സറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഈ താരത്തിൻ്റെ എന്താ സ്വദേശം ഓർത്തിരിക്കുക, തെലങ്കാന സ്വദേശിയായ നിഖാത് സരിൻ. അടുത്തത് നമ്മളൊരു റേസിനെ കുറിച്ചുള്ള ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ചാമ്പ്യൻഷിപ്പിൻ്റെ പേരെങ്ങനെയാണ്? 2021 MotoGP World Championship. അപ്പോൾ 2021 MotoGP World Championship ജേതാവാണ് ഫാബിയോ ക്വാർട്ടാരോ. അപ്പോൾ ഫാബിയോ ക്വാർട്ടാരോ ആണ് എന്താ 2021 MotoGP World Championshipലെ ജേതാവ്. ഇദ്ദേഹം ഫ്രഞ്ച് താരമാണ് കേട്ടോ, ഫ്രഞ്ച് താരമായ ഫാബിയോ ആണ് 2021 MotoGP World Championship ജേതാവായത്. ഇനി ഒരു കാര്യം കൂടെ നോക്കാം,
ഫസ്റ്റ് ഫ്രഞ്ച് റൈഡർ. അപ്പോൾ ഇത്തരത്തിലൊരു പ്രീമിയർ ക്ലാസ് വേൾഡ് ടൈറ്റിൽ, അപ്പോൾ ഇതിങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രീമിയർ ക്ലാസ് വേൾഡ് ടൈറ്റിൽ നേടുന്ന ആദ്യത്തെ ഫ്രഞ്ച് താരം കൂടിയാണ് ഫാബിയോ. ഓർത്തിരിക്കുമല്ലോ, അപ്പോൾ ഏതാണ് ലഭിച്ചത്? 2021 മോട്ടോ ജി പി വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കായിക മേഖലയിലെ ഒരു സ്ഥാനമൊഴിയലിനെ കുറിച്ചാണ്. അപ്പോൾ 2021 ഒക്ടോബറിൽ കൊൽക്കത്തയിലെ ഒരു ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ ISL ക്ലബ്ബായ എ ടി കെ മോഹൻ ബഗാന്റെ ഡയറക്ടർ സ്ഥാനം ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒഴിയുന്നതായിട്ട് പ്രഖ്യാപിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സൗരവ് ഗാംഗുലി. ഇപ്പോൾ ഇദ്ദേഹം നിലവിൽ ആരാണ്? നമുക്കറിയാവുന്ന ഒരു പ്രസ്റ്റീജിയസ് പൊസിഷൻ, ഇദ്ദേഹം BCCA പ്രസിഡന്റാണ് അല്ലേ. ഇപ്പോൾ BCCA പ്രസിഡന്റായിരിക്കുന്ന സൗരവ് ഗാംഗുലിയാണ് എന്തായിട്ട് അല്ലെങ്കിൽ എന്തിൻ്റെ സ്ഥാനം ഒഴിയുന്നതായിട്ട് പ്രഖ്യാപിച്ചത്? ISL ക്ലബ്ബായ എ ടി കെ മോഹൻ ബഗാൻ കൊൽക്കത്തയിലെ എന്താ ക്ലബ്ബാണ്, ഫുട്ബോൾ ക്ലബ്ബാണ് അല്ലെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ATK മോഹൻ ബഗാൻ ക്ലബ്ബ് എന്ന് പറയുന്നത് കൊൽക്കത്തയിലെ ഒരു പ്രശസ്തമായ ഫുട്ബോൾ ക്ലബ്ബാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ സ്ഥാനമാണ് ആരൊഴിഞ്ഞത്? ഇപ്പോൾ നിലവിൽ BCCA പ്രസിഡന്റ് ആയിരിക്കുന്ന സൗരവ് ഗാംഗുലി ഒഴിഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഈ BCCA പ്രസിഡന്റ് നമ്മൾ പറഞ്ഞു സൗരവ് ഗാംഗുലിയാണെന്ന്. ഇനി ഈ BCCA സ്ഥാപിതമായത് എപ്പോഴാണ്? 1928 ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണത്? മുംബൈയിലാണ്. അപ്പോൾ നമ്മൾ പ്രസിഡന്റിനെ പഠിച്ചപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയ ഡേറ്റ് പഠിക്കുക, 1928 BCCA സ്ഥാപിതമായത്. ആസ്ഥാനം മുംബൈയാണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം ആരാണ്? നിലവിലെ BCCA പ്രസിഡന്റ് ആയിരിക്കുന്ന സൗരവ് ഗാംഗുലിയാണ് ATK മോഹൻ ബഗാന്റെ ഡയറക്ടർ സ്ഥാനം ഒഴിയുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബുക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പുസ്തകം എന്ന് പറയുന്നത് നമുക്കറിയാം അമേരിക്കയുടെ ആദ്യത്തെ വനിതാ വൈസ് പ്രസിഡന്റായ കമല ഹാരിസിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ആദ്യ വൈസ് പ്രസിഡന്റായ വനിതാ വൈസ് പ്രസിഡന്റായ ഇന്ത്യക്കാരി, അല്ലെങ്കിൽ ആദ്യ ഇന്ത്യക്കാരി അല്ലേ, അതാണ് കമല ഹാരിസ്. അപ്പോൾ കമല ഹാരിസിനെ കുറിച്ചുള്ള ഈ ബുക്ക് എഴുതിയത് ചിദാനന്ദ് രാജ്ഘട്ട എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? ചിദാനന്ദ് രാജ്ഘട്ട എന്ന് പറയുന്ന വ്യക്തിയാണ് കമല ഹാരിസ് ഫിനോമിനൽ വുമൺ. അപ്പോൾ കമല ഹാരിസ് ഫിനോമിനൽ വുമൺ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയതാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റും റൈറ്ററുമാണ് ആര്? ഈ ചിദാനന്ദ് രാജ്ഘട്ട. അപ്പോൾ ഇദ്ദേഹമാണ് കമല ഹാരിസിൻ്റെ ബയോഗ്രഫി. അപ്പോൾ നമ്മൾ പറഞ്ഞു കമല ഹാരിസ് എന്താണ്? ഫസ്റ്റ് വുമൺ വൈസ് പ്രസിഡന്റ് ഓഫ് USA. അപ്പോൾ ഇവരുടെ ജീവിതങ്ങൾ എക്സ്പീരിയൻസിലൊക്കെ കോർത്തിണക്കൊണ്ടുള്ള കമല ഹാരിസ് ഫിനോമിനൽ വുമൺ എന്ന ബുക്ക് എഴുതിയത് അല്ലെങ്കിൽ പുസ്തകം എഴുതിയത് ആരാണ്? ചിദാനന്ദ് രാജ്ഘട്ട. അപ്പോൾ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട അവാർഡുകളുണ്ട്. ഒന്ന് ദ്രോണാചാര്യ അവാർഡും രണ്ട് ഖേൽരത്ന അവാർഡും. അപ്പോൾ ഈ രണ്ട് അവാർഡുകളോടുള്ള ശുപാർശ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇടം നേടിയ മലയാളികളെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ദ്രോണാചാര്യ 2021 ദ്രോണാചാര്യ അവാർഡിനുള്ള ശുപാർശ പട്ടികയിൽ ഇടം നേടിയ രണ്ട് മലയാളികളാണ് TP ഔസേഫും രാധാകൃഷ്ണൻ നായരും. ആരൊക്കെയാണ്? TP ഔസേഫും രാധാകൃഷ്ണൻ നായരും. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, ദ്രോണാചാര്യ അവാർഡിന് വേണ്ടി മുൻപും ഇവരെ പരിഗണിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് എന്താ ഒഴിവാക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇവർ ഈ ഒരു പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇതിൽ രാധാകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ മത്സരിച്ച ഇന്ത്യൻ അത്ലറ്റിക് ടീമിൻ്റെ മുഖ്യ പരിശീലകനാണ്. ആര്? രാധാകൃഷ്ണൻ നായർ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ മത്സരിച്ച ഇന്ത്യൻ അത്ലറ്റിക്സ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായ രാധാകൃഷ്ണൻ നായർ. അപ്പോൾ അദ്ദേഹവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റാളാരാണ്? TP ഔസേഫ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ദ്രോണാചാര്യ ശുപാർശ പട്ടികയിലാണ് കേട്ടോ ഇടം നേടിയ മലയാളികൾ. ഇനി ഈ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തിയും ഒരു മലയാളി തന്നെയാണ്. ആരാണ്? അതെ, OM നമ്പ്യാരാണ്. ഏത് പ്രശസ്ത കായിക താരത്തിൻ്റെ എന്താ കോച്ചായിരുന്നു OM നമ്പ്യാർ? നമ്മുടെ PT ഉഷയുടെ കോച്ചായിട്ടുള്ള OM നമ്പ്യാരാണ് ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടിയ മലയാളി പരിശീലകൻ അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള വ്യക്തി. അപ്പോൾ ഇദ്ദേഹം നമ്മൾ പറഞ്ഞു OM നമ്പ്യാരാണ്. ഇനി 2019 എന്താ റെഗുലർ വിഭാഗത്തിൽ ദ്രോണാചാര്യ അവാർഡ് നേടിയ വ്യക്തിയാണ് വിമൽ കുമാർ, അല്ലെങ്കിൽ മലയാളിയാണ് കേട്ടോ ഇദ്ദേഹം. അപ്പോൾ 2019 ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി ആരാണത്? വിമൽ കുമാറാണ്. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ നമുക്ക് എന്താ അടുത്ത ദിവസങ്ങളിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആരാണ്, ഖേൽരത്ന അവാർഡ് ലഭിച്ച ആരാണ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ട് പേര് ഓർത്തിരിക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഖേൽരത്ന മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് രാജീവ് ഗാന്ധി ഖേൽരത്നയുടെ പേര് ചേഞ്ച് ചെയ്തു, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്നാക്കി. അപ്പോൾ ഈ ഖേൽരത്ന പുരസ്കാരത്തിലോട്ട് ആ ഒരു പട്ടികയിലോട്ട്
ഇടം നേടിയ മലയാളിയാണ് അല്ലെങ്കിൽ മലയാളി ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒളിമ്പിക്സിലെ നമ്മുടെ ഹോക്കി ടീമിൻ്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു പ്രകടനത്തോടുകൂടി ഹോക്കി എന്താ താരം മലയാളി ഹോക്കി താരമായിരിക്കുന്ന പി ആർ ശ്രീജേഷും പിന്നെ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാവായ ആരാണ് നമുക്കറിയാം അല്ലേ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? നീരജ് ചോപ്ര. അപ്പോൾ നീരജ് ചോപ്രയും ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ടോക്കിയോ, എന്താണ് നീരജ് ചോപ്രയെക്കുറിച്ച്? നീരജ് ചോപ്രയെക്കുറിച്ച് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം, കാരണം വളരെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് നീരജ് ചോപ്ര. അപ്പോൾ നീരജ് ചോപ്ര ഈ ഒരു പട്ടികയിൽ ഉണ്ട്. ഇനി 11 താരങ്ങളാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള, 11 താരങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള എന്താ ഈ ഒരു പട്ടികയിൽ ഒരു കാര്യം കൂടി നമ്മൾ നോക്കാറുണ്ട്. ഈ ഒരു ഖേൽരത്ന ശുപാർശ പട്ടികയിൽ ഇടം തേടുന്ന ആദ്യത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സുനിൽ ഛേത്രിയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ സാഫ് ഫുട്ബോളിലൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പെലെയുടെ റെക്കോർഡിനെയൊക്കെ മറികടന്നിട്ടുള്ള സുനിൽ ഛേത്രിയുടെ പ്രകടനം. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ഖേൽരത്ന അവാർഡിലോട്ട് ശുപാർശ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫുട്ബോൾ താരം കൂടിയായി മാറി സുനിൽ ഛേത്രി. അപ്പോൾ ഈ റെക്കോർഡ് മറക്കില്ലല്ലോ, റെക്കോർഡ് ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ട റെക്കോർഡാണിത്. മാത്രമല്ല ഇടം നേടിയ മലയാളി ആരാണ്? അത് നമ്മുടെ ഹോക്കി താരമായി, മലയാളി ഹോക്കി താരമായി പി ആർ ശ്രീജേഷ് ആണ്. അടുത്ത് നമ്മൾ എക്സൈസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യ യു കെ മെയ്ഡൻ ജോയിന്റ് ട്രൈ സർവീസ് എക്സൈസ്, അതിൻ്റെ വേദി എവിടെയാണത്? അറേബ്യൻ സീ. അറേബ്യൻ സീയിലെ കൊങ്കൺ കോസ്റ്റിൽ വെച്ചിട്ടാണ് ഇന്ത്യയും യു കെയും തമ്മിലുള്ള ജോയിന്റ് ട്രൈ സർവീസ് എക്സൈസ് നടക്കുന്നത്. ഇവിടെ വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറേബ്യൻ സീയിലെ കൊങ്കൺ കോസ്റ്റിൽ വെച്ചിട്ട്. ഇനി നമ്മൾ യു കെയും ഇന്ത്യയും തമ്മിലുള്ള എന്താ ട്രൈ സർവീസ് അല്ലെങ്കിൽ ജോയിന്റ് ട്രൈ സർവീസ് എക്സൈസിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. നമുക്ക് അങ്ങനെയാണെങ്കിൽ യു കെയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. യു കെയുടെ നിലവിലെ പ്രൈം മിനിസ്റ്റർ ആരാണ്? അത് ബോറിസ് ജോൺസൺ ആണ്. ഇനി യു കെയുടെ ക്യാപിറ്റൽ നമുക്കറിയാം അല്ലേ, അതായത് ലണ്ടൻ ആണ്. ഇനി യു കെയുടെ കറൻസി ഏതാണത്? പൗണ്ട് സ്റ്റെർലിംഗ് ആണ്. അപ്പോൾ യു കെയുടെ കറൻസി പൗണ്ട് സ്റ്റെർലിംഗ്. യു കെയുടെ നിലവിലെ പ്രൈം മിനിസ്റ്റർ ആരാണത്? ബോറിസ് ജോൺസൺ ആണ്. ഇന്ത്യ യു കെ മെയ്ഡൻ ജോയിന്റ് ട്രൈ സർവീസ് എക്സൈസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? അറേബ്യൻ സീ ആണ്. അതിൻ്റെ പേരെന്താണ്? എക്സ് കൊങ്കൺ ശക്തി 2021. അപ്പോൾ ഇത്രയാണ് 2021 ഒക്ടോബർ 28 തീയതി നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ്. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യനാണ്, നാറ്റ്വെസ് ഗ്രൂപ്പിന് 2021 എർത്ത് ഗാർഡിയൻ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ കടുവ സങ്കേത കേന്ദ്രം? എ പെരിയാർ, ബി പറമ്പിക്കുളം, സി ചിന്നാർ, ഡി മേഘമലൈ. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഏരിയയാണ്, കാരണം കേരളത്തിലെ ഒരു കടുവ സങ്കേതത്തിനാണ്, എന്താ കടുവ സങ്കേത കേന്ദ്രത്തിനാണ് ഇത്തരത്തിൽ എന്താ നാറ്റ്വെസ് ഗ്രൂപ്പിൻ്റെ എർത്ത് ഗാർഡിയൻ അവാർഡ് ലഭിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം, കമൻ്റ് ചെയ്യുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2021 ഒക്ടോബറിൽ ഇന്ത്യയുമായി അതിർത്തി തർക്കം നിലനിൽക്കെ അതിർത്തി നിയമം പാസാക്കിയ രാജ്യമാണ് എ ചൈന, ബി ഭൂട്ടാൻ, സി നേപ്പാൾ, ഡി ബംഗ്ലാദേശ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഉറപ്പായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക, ആൻസർ അറിയാം നമുക്ക്, നമ്മൾ പഠിച്ചു പോയ പോർഷൻ ആയതുകൊണ്ട്. അടുത്ത് നമുക്ക് ഇന്നലത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. അടുത്തിടെ അന്തരിച്ച മലയാള സിനിമാ താരം നെടുമുടി വേണുവിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രം ഏതാണ്? ഓപ്ഷൻ സി ഹിസ് ഹൈനസ് അബ്ദുള്ള. അപ്പോൾ ഹിസ് ഹൈനസ് അബ്ദുള്ളക്കാണ് എന്താ ദേശീയ അല്ലെങ്കിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആർക്ക് നേടിക്കൊടുത്തത്? നെടുമുടി വേണുവിന് നേടിക്കൊടുത്തത്. അടുത്ത് നോക്കാം, 2021 അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നമാണ് ഇഭ എന്ന പെൺ സിംഹം അല്ലെങ്കിൽ ഇഭ എന്ന ലയണസ്. അപ്പോൾ ഇഭയായിരുന്നു അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യ ചിഹ്നം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് നോക്കി. ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയ കറണ്ട് അഫെയർസുമായിട്ട് അടുത്ത ദിവസം കാണാം.